നമസ്കാരം. നമ്മൾ ഈ സിനിമാ രംഗത്തും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകൾ ഒരു രാഷ്ട്രീയ രംഗത്തൊക്കെ ചില വിലാപങ്ങൾ കേൾക്കും ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങളെ തടഞ്ഞു, ഞങ്ങളെ തരേണ്ടെന്ന സാധനം തന്നില്ല. ഇപ്പൊ നടക്കുന്നില്ല, ബി ജെ പിയിലേക്ക് അതാണല്ലോ നടക്കുന്നത്. അല്ല, ബി എം മേല എന്ന് പറഞ്ഞ ആൾ കരയായിരുന്നു ഇരുന്നിട്ട് എനിക്ക് സ്ഥാനം തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ലോ എന്ന് പറയുന്ന ആ ഒരു ശൈലി. ഇവിടെ ജയസൂര്യ എന്നൊരു നടനുണ്ട്, തൃപ്പൂണിത്തറക്കാരനാണ്. ചെറുപ്പം അധികം ഉയരും, അധികം തടിയൊന്നുമില്ല. അങ്ങനെ സിനിമയിൽ കാലം വന്നിട്ട് കാലം കുറയായി. എന്തോ ഉരിയാട ഉരിയാട പെണ്ണിന് ഊമ പെണ്ണിന് ഉരിയാട, അങ്ങനെ എന്തോ ഒരു സിനിമയാണ് ആദ്യം വന്നത്. ദേ ഇത്രയും പോകുന്നൊരു പയ്യൻ പിന്നെയും പിന്നെയും അവിടെയും പിടിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വരെ അദ്ദേഹം എന്ത് കഥാപാത്രം കിട്ടിയോ അത് ചെയ്യാമെന്നല്ലാതെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇപ്പോഴും കേട്ടിട്ടില്ല. കിട്ടിയ കഥാപാത്രങ്ങളെ അയാളുടെ മുദ്ര വെച്ചിട്ടേ വിട്ടിട്ടുള്ളൂ അയാൾ. ആ കഥാപാത്രത്തിന് ജയസൂര്യയുടെ ഒരു മുദ്രയുണ്ടായിരിക്കും. ഇന്നും ഇത് സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി നൽകിയ രീതിയിലുള്ള കഥാപാത്രങ്ങളെ കിട്ടിയില്ല. സൂപ്പർ സ്റ്റാറുകളൊക്കെ ഞങ്ങളെ തടഞ്ഞു, അവിടെ ഞങ്ങൾക്ക് രണ്ടാനമ്മ പോരെ അനുഭവിക്കേണ്ട വന്നു. ഇതൊന്നും ഈ ജയസൂര്യ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ എല്ലാവരും ഈ ഞാൻ പോലും ഈ മൊബൈലിൽ കാണുന്ന സിനിമ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിൽ പോലും ഞാൻ പോലും ശ്രദ്ധിച്ചു ഈ ജയസൂര്യയുടെ വളർച്ച. അത് എങ്ങനെ ശ്രദ്ധിച്ചു? അതൊരു സാമൂഹ്യ വിചാരമായിട്ടാണ് ശ്രദ്ധിച്ചത്. ഒരു ജയസൂര്യയെ കുറിച്ചല്ല ചിന്തിച്ചത്. അതിലൂടെ നമുക്കൊരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നമുക്കൊരു കാര്യം അറിയാമോ? പ്രേംനസറും സത്യനും, അതിന് മുമ്പത്തെ കാര്യം എനിക്കറിയില്ല. പ്രേംനസറും സത്യനൊക്കെ വലിയ കൃഷിക്ക് അതിനേക്കാൾ മുമ്പ് വലിയ നടന്മാരായിരുന്നു. ഈ അതിനിടയിലാണ് പ്രേംനസറും സത്യൻ മധു കയറി വന്നത്. ആരും പിടിച്ച് താങ്ങിക്കൊണ്ടുവന്നതൊന്നുമല്ല പ്രേംനസറിനെ ഒന്നും. ഒരു ഡ്രാമയിൽ എന്തൊരു മോണാക്ടിൻ്റെ മത്സരിക്കാൻ പോയപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ട് പിടിച്ച് നടനാക്കിയതാണ്. സത്യൻ ഇതുപോലെ തന്നെ ആദ്യം മറ്റേ എടുത്ത സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല. ഇതുപോലെ സത്യം മധു ഇവരൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് സുകുമാരൻ വന്നത്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വിൻസെൻറ്റ് വന്നത്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് സുകുമാർ സുധീറും സോമനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നത്. ഇവരൊക്കെയും കത്തി ചൊലിച്ച് നോക്കുമ്പോഴാണ് ജയൻ വന്നത്. ഇവരെ ആ ഗ്യാങ് സൂര്യപ്രഭയോടുകൂടി നിൽക്കുന്ന സമയത്ത് ദേവരുന്നു മോഹൻലാലും മഞ്ഞൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലൻ്റെ റോളായിട്ട്, മമ്മൂട്ടിയുടെ റോളോ, മമ്മൂട്ടിയുടെ ആദ്യത്തെ റോളൊരു ഒരു എന്തായാലും പറയുക, മറ്റേ കാലചക്ര സിനിമയിൽ ഒരു തോണിയിലിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനം. പ്രേംസിൻ്റെ മുമ്പിൽ ആദ്യം അഭിനയിക്കുന്നത്, പ്രേംസിൽ വന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യം നിങ്ങൾ എനിക്ക് പകരം വന്ന ആളാണെന്ന്. അപ്പം ഇങ്ങനെ പറയാം അതേന്ന് പറയുന്നത്. അങ്ങനെ ആകും ചെയ്തു, കാലചക്രം തിരിഞ്ഞു, മമ്മൂട്ടി മമ്മൂട്ടിയെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ വരുന്നു പൃഥ്വിരാജ് വരുന്നു, ദിലീപ് വരുന്നു. അവർക്ക് അവരുടെ കഴിവ് തെളിയിച്ച് അവർക്ക് അവരുടെ സ്ഥാനം അവരായിട്ട് തേടിപ്പിടിച്ചു. ആരും അവരെ ചന്തിക്ക് കയറ്റിയിട്ട് ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഈ ദിലീപിനൊക്കെയും ഇച്ചിരി കുഞ്ഞൻ റോളുകൾ ആദ്യം കിട്ടിയിട്ടുള്ളത്, പഴയ സിനിമ കണ്ടാൽ അറിയാൻ പറ്റും ഇച്ചിരി കുഞ്ഞൻ റോളുകൾ. മമ്മൂട്ടിക്കൊക്കെയും വളരെ ചെറിയ റോളുകളാണ് പണ്ട് കിട്ടിയിട്ടുള്ളത്. കിട്ടിയത് അവർ സുഭദ്രമാക്കി അടിവെച്ച് അവർ കയറി. ഇതിനിടയിൽ ആരും അറിയാതെയാണ് പൃഥ്വിരാജിക്കും പെട്ടെന്ന് കയറി വന്നതാ. കയറി വന്നുകൊണ്ട് പൃഥ്വിരാജ് നമ്മളറിയുന്ന രീതിയിലുള്ള നടനായി മാറി. ജയസൂര്യ ഇതിനുള്ളിൽ കൂടെ ആരും അറിയാതെ മുമ്പ് പറഞ്ഞപോലെ അടിവെച്ച് കയറി. അവസാനം ഞാൻ പോലെ അങ്ങനെ ഒരു നടൻ എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. സാധ്യതകളൊക്കെ അസാമാന്യമായിട്ടുള്ള സാധ്യതകളൊന്നും നമുക്ക് അങ്ങനെ വിധിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു സൂപ്പർ സ്റ്റാർ ആകാനുള്ള എനിക്കൊരു ആകാര സൗഷ്ടമൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഇരുന്ന സമയത്ത് പാലക്കാട് കഴിഞ്ഞ വർഷം പാലക്കാട് ഞാൻ എത്തിപ്പെട്ടു. പാലക്കാട് വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ താമസിക്കണം, പിറ്റേ ദിവസം കാലത്തിരിക്കും മദ്രാസിൽ പോകണം. ആ സമയത്ത് എന്ത് ചെയ്തു, അവിടെ പഴശ്ശിരാജ സിനിമ കാണാൻ വേണ്ടിയിട്ട്. പഴശ്ശിരാജ വളരെ നല്ല സിനിമയാണ്, ഒരു ചരിത്ര സിനിമയാണല്ലോ. അതിൽ ഏറ്റവും രസം അത് ഞാൻ വരുന്നതെന്ന് മറ്റേ തിരുനാവായിൽ നിന്നാണ് വരുന്നത്.
അപ്പൊ അന്ന് ഈ തിരുനാവായിൽ പഴശ്ശിരാജയല്ല, ഓ എന്താ പറയുക, മാമാങ്കം, മാമാങ്കം സിനിമ. അപ്പം അതൊന്ന് കാണണം. അപ്പോൾ അതിനകത്തുള്ള മാമാങ്കത്ത് നടന്ന സ്ഥലങ്ങളൊക്കെയും കണ്ടിട്ട് വരുന്ന സമയമാണത്. അവിടേക്ക് അന്ന് കണ്ടു, എല്ലാം കണ്ടിട്ട് വരുന്നത്, മരുന്നറ അത് ഇത് നിലപാട് തറ അത് കണ്ടു വരുന്നത്. അപ്പം നമുക്ക് കണ്ണ കാണാൻ അവിടെ ചെന്നു, ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ സ്ഥിതി എന്താ, മാമാങ്കം നൂൺ ഷോ മാത്രമേ ഉള്ളൂ. പിന്നെ ടിക്കറ്റ് കൊടുത്ത് 100 രൂപ ടിക്കറ്റും കൊടുത്തിട്ട് പിന്നെ ഏതായാലും AC റൂമിൽ കുറച്ച് നേരം അവിടെ ഇരിക്കാം എന്നും കരുതിയിട്ട് എന്തോ കപ്പലണ്ടിയോ എന്തോ സാധനം വാങ്ങിച്ച് അവിടെ വന്ന് ചവച്ച് വെച്ചിരുന്നു. സിനിമ തുടങ്ങി. സിനിമ തുടങ്ങിയിട്ട് അവസാനിക്കുന്നവർ ഈ കണ്ണ് പൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ജയസൂര്യയാണ്. തൃശ്ശൂർ ഗുണ്ടാസംഘങ്ങളുണ്ട്, എനിക്ക് കാണാപ്പാടാണ്. തൃശ്ശൂർ എല്ലാ ഗുണ്ടകളെയും അറിയാം. അവിടെ ഉണ്ട് ദുർഗാപ്രസാദിനെ അറിയാം. അവിടെ എല്ലാ പിള്ളേരെയും എനിക്കറിയാം. ഞാൻ തൃശ്ശൂർകാരനായിരുന്നെന്ന് അറിയാം. അവരുടെ മാനറിസം അതും എനിക്കറിയാം. അത്ഭുതം തോന്നി വാസ്തവത്തിൽ. ഗിരി, പുള്ളുഗിരി എന്ന് പറഞ്ഞാൽ കഥാപാത്രം, അയാള് എങ്ങനെ അത് കണ്ട്, അയാള് പുള്ളുഗിരി ആയിരുന്നോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അയാൾ അവിടെയുള്ള ചാപ്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗുണ്ടകളുണ്ട് അവിടെ. ഞാനായിട്ട് അവരുള്ള സുഹൃത്ബന്ധത്തിലായിരുന്നു. അത് എൻ്റെ വഴി വേറെയാണ്. ഇവിടെ ഞാനവിടെ കഴിമ്പ്രം തിയേറ്റേഴ്സ് എന്നൊരു നാടക ട്രൂപ്പായിട്ട് സഹകരിക്കുന്ന സമയത്ത് ആ വഴിക്ക് പോകുമ്പോൾ ഒരു പയ്യനുണ്ട് അവിടെ. ഇത്രയേ ഉള്ളൂ പയ്യൻ. നാടകമുണ്ട് ചേട്ടാ എന്ന് ചോദിക്കും. ആ ഉണ്ട് ചേട്ടാ എന്ന് പറയും. ഇങ്ങനെ വലിയ സ്നേഹത്തിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. പിന്നീട് ഒരിക്കൽ പത്രത്തിൽ ഫോട്ടോ കാണുക, ഒരു ആൾക്കാരെ വെട്ടിക്കൊന്നതും തല്ലിക്കൊന്നതും. ചാപ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുണ്ടാസംഘ തലവനാണ്. അതായത് ദുർഗാപ്രസാദ് ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു. ദുർഗാപ്രസാദ് ഒരു ഗുണ്ടാസംഘ തലവൻ, അദ്ദേഹത്തെയും കൊല്ലാണ് ഉണ്ടായത്. അത് പറഞ്ഞു വരുന്നത് അവരുടെ മാനറിസം, അവരുടെ രീതികൾ, അതേ രീതികൾ ഈ മനുഷ്യൻ ആവാഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തൃപ്പൂണിത്തറയിലെ ഗുണ്ടാസംഘങ്ങൾ ഉണ്ടായിട്ടുള്ള ഞാൻ കേട്ടിട്ടില്ല, തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള കേട്ടിട്ടുള്ളൂ. ഇത് തൃശ്ശൂർ ഭാഷയാണ് അതിനകത്തുള്ളത്. തൃശ്ശൂർ ഗുണ്ടാസംഘങ്ങളുടെ കഥയാണ് അതിനകത്ത്. മറ്റേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒക്കെ പുതിയ പിള്ളേരാണ്, എല്ലാവരും പുതിയ കുട്ടികളാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ജയസൂര്യ അതിനകത്ത് എല്ലാവരും 6 അടിയും 80 കിലോ 90 കിലോ തൂക്കമുള്ള, അതിൻ്റെ ഇടയിൽ ഒരു ഇത്തിരി കുഞ്ഞാൻ ജയസൂര്യ. പക്ഷെ ആ മുഖം കാണുന്ന സമയം സത്യം പറഞ്ഞാൽ നമ്മൾ കസേരയിൽ ഒന്നുകൂടി പുറകോട്ട് ചാരിയിരിക്കും, പേടിച്ചിട്ടും. അതുപോലത്തെ അഭിനയം വാസ്തവത്തിൽ. അപ്പോൾ ഉള്ളിലുണ്ട് കാര്യങ്ങൾ. ആയതുകൊണ്ട് തന്നെ ഇപ്പം എന്തായി, ഒറ്റയ്ക്കൊരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുള്ള മനുഷ്യനായി മാറി, സ്റ്റാർ വാല്യൂ ഉള്ള മനുഷ്യനായി, സൂപ്പർ സ്റ്റാറായി. ആരും താങ്ങിയിട്ടില്ല, ആരും ഒരു ഗോഡ് ഫാദറായിട്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ കൂടിയിട്ടുമില്ല. 6 അടി ഉയരമില്ല, 90 കിലോ തൂക്കവുമില്ല, 56 ഇഞ്ച് രഞ്ജിവിരിവുമില്ല, ഒന്നുമില്ല. അഭിനയം കയ്യമീൻ കാര്യമില്ലോ ഒന്നുമല്ല. കറാട്ടെ പഠിച്ച് 6 അടി ഉയരവും കുറേ മുടി നീട്ടി വളർത്തി കൂളിംഗ് ഗ്ലാസ്സും വെച്ച്, കാരണം അഭിനയിക്കാൻ അറിയില്ല. അപ്പം അത്രയും ഭാഗം മറഞ്ഞു കിട്ടുമല്ലോ. ഒരു മുഖംമുടി ഇട്ട് വന്ന് ഞാൻ നല്ല നടനായി എന്നുള്ള രീതിയിലുള്ള നടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ എവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഒരേ മൂലയ്ക്ക് വന്ന് വേറെ മൂലയ്ക്ക് പോയി മാറി. പക്ഷേ ഇത് അഭിനയം മുഖത്തായിരുന്നു വാസ്തവത്തിൽ. അയാൾ ആ പുള്ളുഗിരി അയാൾ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ കാറിലുള്ള കുറേ കുട്ടികൾ പറയുന്നുണ്ട്, വേണ്ട വേണ്ട ഗിരി, പുള്ളുഗിരി എന്ന് പറയുന്ന സമയത്ത് അത് സംവിധായകൻ പറയുന്നു, നിങ്ങൾ പേടി അഭിനയിക്കണം കേട്ടോ എന്ന് പറഞ്ഞ പോലെയല്ല. ഈ ജയസൂര്യ വന്ന് ഇറങ്ങുന്ന സമയത്ത് അയാളുടെ മുഖം കാണുമ്പോൾ ആർക്കും പേടി തോന്നും. ഞാൻ പോലും അഭിനയിച്ചേനെ പുള്ളിഗിരി എന്ന് പറഞ്ഞ് ഞാൻ പോലും അഭിനയിച്ചേനെ. അതുപോലത്തെ ഒരു അഭിനയശേഷി ഈ പ്രായത്തിൽ എങ്ങനെ അയാൾ കൈവരിച്ചു എന്നല്ല. ഫിലിം സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. ഫിലിം സ്കൂളിൽ പഠിച്ചവരാരും അഭിനേതാക്കളായിട്ടുള്ള ചരിത്രമില്ല. 1, 2, 3 പേരൊക്കെ ആയിട്ടുണ്ടാവും. അത്രമാത്രം ഏതായാലും മുഖത്ത് അഭിനയമുണ്ട്, അഭിനയശേഷിയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് എല്ലാവർക്കും സ്ഥാനമുണ്ട്, എല്ലാവർക്കും കസേരയുണ്ട്. പക്ഷെ ആ കസേര നമ്മൾ ഇന്ത്യൻ പാർലമെൻറ് കസേരയുണ്ട്, ഞാൻ അവിടെ കയറി ചെല്ലാൻ പാടില്ല. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ടെൻഡുൽക്കർ പന്ത് കളിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഗാലറിയിൽ നിന്ന് കളി കാണാൻ പാടുള്ളൂ. അതേ ടെൻഡുൽക്കർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെല്ലുന്ന സമയത്ത് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലാവണങ്ങൾ വിധിച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ അവർക്കുള്ള കസേര, അവർക്കുള്ള സ്ഥാനം ഈ ലോകത്തിലെവിടെയോ ഉണ്ട്. അത് കണ്ടെത്തുന്നതിലാണ് മിടുക്കുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ വിരാജിക്കും, ഒരു മനോഹരമായിട്ട് വിരാജിക്കും. ഈ ലോകത്തിൽ എന്നും സൂര്യോദയമുണ്ട്. ഒരു സൂര്യോദയം എനിക്കുമുണ്ട്, ഒരു സൂര്യോദയം നിങ്ങൾക്കുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, കാത്തിരിക്കണം. എങ്ങനെ, ക്ഷമയോടുകൂടി. അക്ഷമയോടുകൂടി കാത്തിരിക്കരുത്, ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നാൽ നിങ്ങൾ തേടണം, നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് അറിയാൻ നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുകയും ചെയ്യും. ഉത്തരേതാത്മനാത്മാനം, നിങ്ങൾ നിങ്ങളെ ഉയർത്തണം. ആരും നിങ്ങളെ ഉയർത്താൻ വരില്ല.
ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നിങ്ങളാണ് നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളാണ് നിങ്ങളുടെ ശത്രുക്കളും. അത് ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഉയർത്തണം, ഉണർത്തണം, നിങ്ങളുടെ സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. ഒരു സൂര്യോദയം നിങ്ങൾ അത് നിങ്ങൾക്കാക്കി നിങ്ങൾ മാറ്റുകയാണ് വേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് കുറേ നടന്മാർ പറയാറുണ്ട്, അല്ലെങ്കിൽ പല രംഗത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ വഴി അയാൾ കാരണമുണ്ടാകാൻ അറിഞ്ഞത്, നോബഡി ക്യാൻ ചെക്ക് എ വാട്ടർ കോഴ്സ് എന്ന് പറയും. ഒഴുകി വരുന്നൊരു നദിയെ തടയാൻ, ഒഴുകി വരുന്നൊരു ഒരു ഒരു നീർച്ചാലിനെ തടയാൻ, നദിയല്ല ഒരു നീർച്ചാലിനെ തടയാൻ ഒരാൾക്ക് കഴിയില്ല. കയ്യിങ്ങനെ വെച്ചിരിക്കാം, 5 മിനിറ്റ് അവിടെ നീർച്ചാൽ അവിടെ തടഞ്ഞു വെക്കും, അഞ്ച് നീർച്ചാൽ വേറെ വഴിക്ക് പോകും. ഇയാൾക്ക് അവിടെ ഇരുന്ന് ക്ഷീണിക്കുന്നതിന് കൈയെടുക്കുന്ന സമയത്ത് ആ നീർച്ചാൽ അവിടെ കെട്ടിക്കിടുന്ന വെള്ളം ബോം എന്ന് പറഞ്ഞ് കുതിച്ചങ്ങോട് പോവുകയും ചെയ്യും. ആർക്കും ആരും തടയാൻ പറ്റില്ല, കാരണം എല്ലാവരും കാലത്തിനൊപ്പം ഓടുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് വേറൊരാളെ വലിച്ചു കൊണ്ടുപോകാനും പറ്റില്ല, വേറൊരാളെ തടഞ്ഞു നിർത്താനും പറ്റില്ല എന്ന് സാരം. ജയസൂര്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് സാരം. നമസ്കാരം.